രാവിലെ ഏറ്റവും ദുഃഖകരമായ കാണുമ്പോൾ വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാഴ്ചകൾ തന്നെ കാണിക്കേണ്ടി വരുന്നത് നമ്മുടെ ഈ കാലത്തിൻ്റെ ഈ സമയത്തിൻ്റെ ദുർവിധിയാണെന്നേ പറയാൻ പറ്റൂ. ഇനി അടുത്ത വാർത്തയും അതുപോലെ സമാനമായ ആശങ്കയുണ്ടാക്കുന്ന ഒപ്പം നമ്മുടെ ആധിയേറ്റുന്ന ഒരു കാഴ്ചയാണ്. യമുനാ നദിയിൽ മൃതദേഹങ്ങൾ ഒഴുകി നടക്കുന്നത് ഇപ്പോൾ ഉത്തർപ്രദേശിൽ വലിയ രീതിയിൽ ആശങ്ക സൃഷ്ടിക്കുകയാണ്. ഈ മൃതദേഹങ്ങൾ യമുന അതിർത്തിയിലാണ് ഉത്തർപ്രദേശിൻ്റെ മൃതദേഹങ്ങൾ ഒഴുകിയെത്തുന്നത്. ആ മൃതദേഹങ്ങൾ കോവിഡ് രോഗികളുടേതാണെന്നുള്ള സംശയമുണ്ട്. കാരണം ഗ്രാമങ്ങളിലുള്ള ആളുകൾക്ക് അവരെ ഈ മൃതദേഹങ്ങൾ സംസ്കരിക്കാനുള്ള സ്ഥലങ്ങളില്ല, അതുകൊണ്ട് അവർ ഈ ഒഴുക്കി വിടുകയാണെന്നാണ് പറയുന്നത്. ഉത്തർപ്രദേശിൽ യമുന ഇപ്പോൾ പേടി സ്വപ്നമാണ്. അഴുകിയ മൃതദേഹങ്ങൾ ഒഴുകി നടക്കുന്ന ശവവാഹിനി. കാൺപൂരിലും ഹമീർപൂരിലും ഡസൻ കണക്കിന് മൃതശരീരങ്ങളാണ് അടുത്ത ദിവസങ്ങളിലായി അടിഞ്ഞത്. കോവിഡ് ബാധിച്ച് മരിച്ചവരാണെന്ന് ഗ്രാമവാസികൾ ആശങ്കയോടെ പറയുന്നു. നദീതടങ്ങളിൽ സംസ്കരിക്കാൻ കൊണ്ടുവരുന്ന മൃതദേഹങ്ങൾ രാത്രിയുടെ മറവിൽ ഒഴുക്കിവിടുന്നതാണെന്നും പറയപ്പെടുന്നു. और ये जो सब जो बह रहे हैं ऐसा प्रतीत हो रहा है कि ये जो जल प्रवाह करके अंतिम संस्कार किया गया ये वही सब അനാഥ മൃതദേഹങ്ങളെ ചൊല്ലി ആരോപണ പ്രത്യാരോപണങ്ങൾ ആരംഭിച്ചു. എന്നാൽ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ ആരും തയ്യാറായിട്ടില്ല. കോവിഡ് പ്രതിരോധത്തിനൊപ്പം അനാഥ മൃതദേഹങ്ങൾ സംസ്കരിക്കാനുള്ള ഉത്തരവാദിത്തം കൂടി ഏറ്റെടുക്കേണ്ട അവസ്ഥയിലാണ് ഇപ്പോൾ ജില്ലാ ഭരണകൂടങ്ങൾ. മാതൃഭൂമി ന്യൂസ്, ഡൽഹി.